വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറണ്ട് സിറ്റുവേഷൻ ഇൻ ന്യൂസിലൻഡ്. അപ്പം ക്യാപ് നേഴ്സസിൻ്റെ കറണ്ട് സിറ്റുവേഷനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം കുറേ പേരൊക്കെ കണ്ടു. എനിക്ക് ഒത്തിരി ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, കമൻറ്റിലൂടെ ആയിട്ടും ഇൻസ്റ്റയിലൂടെ ആയിട്ടും ഡയറക്റ്റ് ഫോൺ കോളിലൂടെ ആയിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒത്തിരി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജോലി കിട്ടിയോ, APC കിട്ടിയോ, അഫർ ചെയ്തോ, അങ്ങനെ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് അതിനെപ്പറ്റി പറയാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്യാപ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്നു, സീക്കിലൊക്കെ ഒത്തിരി വേക്കൻസീസ് കാണുന്നുണ്ട്, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം മേലെ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഡൗട്ടാണ് ആൾക്കാർക്ക്. ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി ആശങ്കയുള്ള ടൈമാണല്ലോ. അപ്പോൾ അവരൊത്തിരി ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ആദ്യം APC ചെയ്തു, APC കിട്ടി, അതുപോലെ തന്നെ അഫറേം ചെയ്തു. APC എത്ര ടൈം എടുക്കുന്നെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു ടൈം ഡ്യൂറേഷൻ പറയാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടിയത് ഒരു 4 to 5 weeks എൻ്റെ APC വന്നത്. അപ്പം എനിക്ക് കിട്ടുന്നതിന് മുമ്പുള്ള ആൾക്കാർക്ക് 2 weeks വരെ APC കിട്ടിയവരുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആ നമുക്കതുകൊണ്ട് ഒരു കറക്റ്റ് ടൈം ഡ്യൂറേഷൻ പറയാൻ പറ്റത്തില്ല ഇത്ര നാളിനുള്ളിൽ APC കിട്ടും എന്ന്. നിങ്ങൾ വരുന്ന ടൈം അനുസരിച്ച് ഇരിക്കും. അപ്പോൾ ആ സമയത്ത് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് APC എത്ര നാളിനുള്ളിലാണ് കൊടുക്കുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് APC കിട്ടുക എന്നുള്ളത്. അവിടെ നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ടൈം പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അഫർ ചെയ്തു എന്ന് കുറേ പേര് ചോദിച്ചു. അഫർ ചെയ്തു. അഫർക്ക് ഏകദേശം എനിക്കൊരു 10 days എടുത്തത്, ഇൻക്ലൂഡഡ് ഹോളിഡേയ്സോടെ കൂട്ടി 10 days എടുത്തത്. അപ്പം ആ ഒരു ടൈം ഡ്യൂറേഷൻ ഇനിയും വരുന്നവർക്ക് ആ ടൈമിങ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ കേസിൽ എനിക്ക് 10 days എൻ്റെ കൂടെ ചെയ്തവർക്കും 10 days കിട്ടി. ഇനി മുന്നോട്ട് ചിലപ്പം അവർ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ ആ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ജോബ് കിട്ടുക എന്നുള്ളത് ചോദിച്ചു. ഇതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് മാത്രമല്ല എൻ്റെ ബാച്ചിലുള്ള മലയാളീസിന് ആർക്കുമേ കിട്ടിയിട്ടില്ല. അതൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ അഫർ ചെയ്തു, ഇനി ഓസ്ട്രേലിയൻ്റെ നോക്കാം എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഹോപ്പ് വിട്ടിട്ടില്ല, ന്യൂസിലാൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചു, സീക്കിലൊക്കെ ഒത്തിരി വേക്കൻസീസ് കാണുന്നുണ്ടോ, അപ്ലൈ ചെയ്യരുതോ? നമ്മളിതൊന്നും അപ്ലൈ ചെയ്തിട്ടല്ല, നമ്മളിഷ്ടംപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്, വേക്കൻസീസ് ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. സീക്ക്, ഇൻഡീഡ്, ലിങ്ക്ഡ്ഇൻ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ട്, ആർക്കും എന്നാൽ. പിന്നെ പ്രത്യേകിച്ച് വിസയുടെ ആണ് ഇവർ മെയിനായിട്ട് പറയുന്നത്. വർക്ക് വിസ ഇല്ലാത്തവർക്ക് ഇവർ കൊടുക്കുന്നില്ല, ജോബ് ഓഫർ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനൊരു ന്യൂസ് കേൾക്കുന്നതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും എൻ്റെ കേസിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കേസിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ പതുക്കെ ജൂലൈയിലേക്ക് തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇനി വരുന്ന ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് കൊണ്ട് വരിക. കാരണം ഈ പറയുന്ന പോലെ ഒരു ഞാനൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ന്യൂസിലൻഡിൽ ഉണ്ടാവും, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം അതറിയാം, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ന്യൂസിലൻഡ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയോടും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ക്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യാതെ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് ലീവ് എടുത്ത് വന്ന് ക്യാപ്പ്, ഇനിയിപ്പം ക്യാപ്പ് കഴിയുവാണല്ലോ, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റോടുകൂടിയൊക്കെ ക്യാപ്പ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആകുക. പിന്നെ ഓസ്കിയാണ്, ഓസ്കിക്ക് ക്യാപ്പിൻ്റെ അത്രയും ടൈം എടുക്കുന്നില്ല. അപ്പോൾ അതൊരു ഷോർട്ട് ടൈം ഡ്യൂറേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഓസ്കി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകാം. ന്യൂസിലൻഡിൽ ആ ടൈമിലെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ, ആ ടൈമിൽ ജോലി സാധ്യത എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്, ഇപ്പം വരുന്നവർ ജോലി റിസൈൻ ചെയ്യാതെ വന്ന് ക്യാപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അങ്ങനെ വ്യക്തമായ പ്ലാനോടുകൂടി തന്നെ ന്യൂസിലൻഡിലേക്ക് വരിക. അല്ലാതെ ചുമ്മാ ഓടി വന്നിട്ട് ഞങ്ങളെപ്പോലെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ വന്നിട്ട് പിന്നെ അതൊരു ഡിപ്രഷൻ ആകണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒത്തിരി കമൻസ്, എൻ്റെ സെയിം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ കമൻസ് നോക്കിയാൽ തന്നെ അറിയാം ഞാൻ പറഞ്ഞതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ ഒത്തിരി പേരത് കണ്ടിട്ട് അവരുടെ സെയിം സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടപ്പം ചെറിയൊരു ആശ്വാസം, ആശ്വാസമല്ല സന്തോഷമല്ല, എന്നിരുന്നാലും
നമ്മുടെ സെയിം സിറ്റുവേഷൻ തന്നെ മറ്റുള്ളവർക്കും ആണല്ലോ എന്നുള്ള ഓർക്കുമ്പോഴത്തേക്കും ഒരു സങ്കടമുണ്ട്. എന്നിരുന്നാലും നമുക്ക് മാത്രമല്ലല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്, എല്ലാവർക്കും പൊതുവെ ഇങ്ങനെയാണ്. അല്ലെ, ഞാൻ അയച്ച ബയോഡേറ്റയുടെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രോബ്ലമാ എന്ന് നമുക്ക് വിചാരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഓൾമോസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന മലയാളീസ്, മറ്റുള്ളവരുടെ എനിക്ക് അറിഞ്ഞുകൂടാ, മലയാളീസ് എല്ലാം അനുഭവിക്കുന്ന സെയിം സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എൻ്റെ ക്യാപ്പിനെ പറ്റി പറയാതും കണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പം ആൾക്കാർക്ക് ക്യാപ്പിനെ പറ്റി കൂടുതൽ അറിയണ്ടായിരിക്കും, കാരണം ഇനി ഓസ്കിയാണല്ലോ. ഓസ്കിയെ പറ്റി എനിക്ക് അത്ര വലിയ ധാരണയില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ക്യാപ്പിന് ഞാനിവിടെ വന്നത് ജനുവരി 26th ഞാൻ ന്യൂസിലൻഡിൽ വരുന്നത്. ഞങ്ങൾക്ക് ക്യാപ്പിൻ്റെ തിയറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് January 29th. അങ്ങനെ 2 weeks തിയറിയും 5 weeks പ്രാക്ടിക്കലും ആയിരുന്നു. അപ്പം 29th ഓറിയൻറ്റേഷൻ തന്നു. അതുപോലെ തന്നെ 2 weeks എന്ന് പറയുന്നത് തിയറി അത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി തിയറി ക്ലാസ്സസ് ഇൻറ്റേണൽസായിട്ടും എക്സ്റ്റേണൽസായിട്ടും ഒക്കെ വന്ന് ഒത്തിരി തിയറി ക്ലാസ് നമുക്കെടുത്തു. അപ്പം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, ഡിറക്ഷൻ ആൻഡ് ഡെലിഗേഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക്, പിന്നെ CPRനെ പറ്റി, ട്രിറ്റി ഓഫ് ഫൈറ്റ് ആങ്കിയെ പറ്റി. അങ്ങനെ 2 weeks ഒരുപാട് ക്ലാസ്സുകൾ അവരെടുത്തു. അപ്പം അതിനിടയ്ക്ക് അവർ ഒരു MCQ ഇട്ടു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു MCQ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 weeks ക്യാപ്പ് കഴിഞ്ഞ് പുറകെ അവർ OSCE ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഇപ്പം ഇനിയും വരാൻ പോകുന്ന OSCE ആ സെയിം പാറ്റേൺ അല്ല. ഞങ്ങളുടെ കോളേജുകാരൊരു അവരുടേതായ ഒരു രീതിയിൽ ഒരു OSCE എക്സാം ഉണ്ടായിരുന്നു. അത് പാസ്സായവർക്ക് മാത്രമേ പ്ലേസ്മെൻറ്റിന് പോകാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അത് ഫെയിലായവർ വീണ്ടും അറ്റൻഡ് ചെയ്ത് പാസ്സായതിന് ശേഷമാണ് അവർ പ്ലേസ്മെൻറ്റിന് പോയത്. OSCE നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു, കുറച്ച് ടഫായിരുന്നു. ഒത്തിരി പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാഫ് പേർ കടുത്ത് ഒത്തിരി പേര് ഫെയിലായി. അവർക്ക് സിസ്റ്റം മാറിപ്പോയി, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അവർ കുറേ പേര് ഫെയിലായിരുന്നു. ഇപ്പം അവർ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ട വന്നു. പിന്നെ അവർക്ക് അതുകൊണ്ട് ആ ഫെയിലായതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ 1 week എക്സ്റ്റൻഷനും കിട്ടി. അപ്പം പിന്നെ OSCE പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കോളേജിലും OSCE ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞങ്ങളുടെ കോളേജിൽ മാത്രമേ എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല മറ്റുള്ള കോളേജിനെ പറ്റി. ഞങ്ങളുടെ കോളേജിൽ OSCE ഉണ്ടായിരുന്നു. ചില കോളേജിൽ അതിന് പകരം ഡ്രഗ് കാൽക്കുലേഷനായിരുന്നു, ഞങ്ങൾക്കതില്ലായിരുന്നു. അപ്പോൾ ഓരോ കോളേജിൻ്റെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് അത് മാറും. ഞങ്ങളുടെ കോളേജിൽ OSCE ഉണ്ടായിരുന്നു. പിന്നെ പ്ലേസ്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ 5 week പ്ലേസ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ 8 പേർക്ക്, ഞങ്ങൾ 6 മലയാളീസും 2 ഫിലിപ്പീൻസും ആയിരുന്നു. ഞങ്ങൾക്ക് 8 പേർക്ക് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു പ്ലേസ്മെൻറ്റ്, കെയർ ഹോം ആയിരുന്നു. പ്ലേസ്മെൻറ്റ് കിട്ടിയതപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന അക്കോമഡേഷനൊക്കെ 2 weeks നിന്ന് അവിടെ നിന്ന് വീണ്ടും പെട്ടേക്ക് എടുത്ത് നേരെ വേറൊരു അക്കോമഡേഷനൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ പോയി. പ്ലേസ്മെൻറ്റ് നല്ല അടിപൊളി പ്ലേസ്മെൻ്റ് ആയിരുന്നു. അത്ര വലിയ വലിയ കഷ്ടപ്പാട് മീൻസ് ഒത്തിരി ടെൻഷനൊന്നും ഇല്ലായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് പ്രിസെപ്റ്റർ ആയാലും ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേരായിരുന്നു. ഒരു പ്രിസെപ്റ്റർക്ക് 2 candidates വെച്ചായിരുന്നു, ക്യാപ് candidates വെച്ചായിരുന്നു ഞങ്ങളുടെ കെയർ ഹോമിൽ തന്നത്. അപ്പം അത് ഓരോ കോളേജിൽ ചില കോളേജിൽ ഒരു പ്രിസെപ്റ്റർക്ക് ഒരു കാൻഡിഡേറ്റ്, ചിലർക്ക് ഒരു പ്രിസെപ്റ്റർക്ക് 4 students വരെ കിട്ടുന്നിടവും ഉണ്ട്. പക്ഷെ ഞങ്ങൾ 2 പേരായിരുന്നു. എൻ്റെ കൂടെ ഒരു പഞ്ചാബി ഒരു കുട്ടിയായിരുന്നു. അവളെ എനിക്ക് ഇവിടെ വെച്ച് കൂട്ടി കിട്ടിയതാണ്. അവൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യാപ്പ് 5 weeks അടിപൊളിയായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് വെക്കേണ്ട റിക്വയർമെൻറ്റ്സ്, ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, കേസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, MCQ ഉണ്ടായിരുന്നു, പിന്നെ കോമ്പിറ്റൻസീസ് ഉണ്ടായിരുന്നു, പിന്നെ ഡെയിലി ജേർണൽ ഉണ്ടായിരുന്നു, OSCE. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന കാര്യങ്ങൾ. അപ്പം ഈ 5 weeks പല കോളേജിലും പല രീതിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു വ്യക്തമായ ടൈം പീരീഡ് തന്നിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ഇന്ന ടൈമിനുള്ളിൽ തന്നെ കോമ്പിറ്റൻസി എഴുതി വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് മിക്ക കോളേജിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വേറെ പല കോളേജിൽ വന്ന ഫ്രണ്ട്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കോളേജിൽ നിന്ന് 1st week ഇത്ര കോമ്പിറ്റൻസി സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ എഴുതി തീർക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ ക്യാപ് കോഴ്സ് പ്ലേസ്മെൻറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ
കോമ്പിറ്റൻസി എല്ലാം കംപ്ലീറ്റ് ചെയ്തു, കേസ് പ്രസൻറ്റേഷൻ ചെയ്തു, കേസ് സ്റ്റഡി ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഞങ്ങൾ ക്യാപ്പ് കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ നിങ്ങൾ ഇനിയും ക്യാപ്പിനായിട്ട് വരുന്ന ഒരു കോമ്പിറ്റൻസി എന്താണ് അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ല അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യം എളുപ്പമായി കിട്ടും. കാരണം നമ്മൾ ഈ കോമ്പിറ്റൻസിക്കകത്ത് ഡൊമൈൻ വണ്ണ്, ഡൊമൈൻ ടു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം എടുത്തു നോക്കുമ്പോൾ ഡൊമൈൻ വണ്ണ് ആദ്യത്തെ ദിവസം നമുക്ക് മെറ്റാകണം എന്നൊരു ഇല്ല. അപ്പം നിങ്ങൾ ഈ കോമ്പിറ്റൻസീസ് എന്താ, അല്ലെ ഡൊമൈൻസ് ഈ വൺ ടു ഓരോ ഡൊമൈൻസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോമ്പിറ്റൻസി എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ പ്ലേസ്മെൻറ്റിന് പോകുമ്പോഴും അവിടെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇന്ന കോമ്പിറ്റൻസിയിൽ അത് ആഡ് ചെയ്യാം, അപ്പോൾ അത് അങ്ങനെ എഴുതാം എന്ന് നിങ്ങൾക്കതിന് വ്യക്തമായ ഒരു ധാരണ കിട്ടും. അപ്പം ക്യാപ്പിനായിട്ട് വരുന്ന ഒരു കോമ്പിറ്റൻസി എന്താണെന്നും ഡൊമൈൻ എന്താണെന്നും ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നെനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് ഈ കോമ്പിറ്റൻസി എന്നാൽ ഇതൊക്കെ പിന്നെ നമ്മളിങ്ങനെ തല പോകഞ്ഞിരുന്ന് ആലോചിച്ചത്. അതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ കേസ് പ്രസൻറ്റേഷൻ, കേസ് സ്റ്റഡിയെ പറ്റി പറയുകയാണെങ്കിൽ കേസ് സ്റ്റഡി ഞങ്ങളുടെ കോളേജിൻ്റെ റിക്വയർമെൻ്റാണ്. പല കോളേജിലും ലിറ്ററേച്ചർ എഴുതാനുണ്ട്, അങ്ങനെ വേറെ അവർ പറയുന്ന പല രീതിയിലായിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്കൊരു പേഷ്യൻറ്റിനെ എടുത്ത് ആ പേഷ്യൻറ്റിനെ പറ്റി നമ്മൾ ഫുൾ ഹിസ്റ്ററി എല്ലാം പഠിച്ച് നമ്മൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തിരുന്ന പോലൊക്കെ തന്നെ ഏകദേശം. അപ്പം അതെല്ലാം ചെയ്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ, പേഷ്യൻ്റെ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി, പ്രസൻറ്റ് ഹിസ്റ്ററി, എന്ത് മെഡിക്കേഷൻ അതെല്ലാം എഴുതി. പിന്നെ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ക്രിട്ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേസ് സ്റ്റഡിക്കകത്ത് ലിറ്ററേച്ചർ റിവ്യൂ ആഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ കാര്യം എഴുതുമ്പോഴും അതിൻ്റെ പ്രൂഫായിട്ട് ഒരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ കേസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം കേസ് പ്രസൻറ്റേഷൻ ഞങ്ങൾ നാല് പേര് കൂടിയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ചെയ്തത്. അപ്പം കേസ് പ്രസൻറ്റേഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത്, അതായത് ക്യാപ്പ് ചെയ്ത ഫെസിലിറ്റിയിൽ ഒരു കറണ്ട് ഇഷ്യൂ കണ്ടെത്തിയിട്ട് അതിലും നമ്മൾ റിസർച്ച് നടത്തിയിട്ട് അതിന് നമ്മൾ കുറച്ച് സജഷൻസ്, അപ്പം ഇന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇന്നതുകൂടെ ആഡ് ചെയ്താൽ അവരുടെ ഫെസിലിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് നമ്മൾ സജഷൻസ് വെക്കുവാണ് ഇന്നതുകൂടെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്തത്. ആ പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ലെക്ചേഴ്സ് ചോദിക്കുമായിരുന്നു. അപ്പോൾ ചോദിക്കാറുണ്ട്, ഇത് കഴിഞ്ഞിട്ടും ചോദിച്ചായിരുന്നു നമ്മൾ ചെയ്തതിനെ പറ്റി. അത് കൊണ്ടിരുന്ന നമ്മുടേതായ സജഷൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് ഇന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് വന്നായിരുന്നു. പിന്നെ ഈ ക്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡെയിലി ജേർണൽ ഉണ്ടായിരുന്നു. ഡെയിലി ജേർണൽ എഴുതിയിട്ട് പക്ഷെ അത് വീക്ക്ലി ആയിരുന്നു, നമ്മൾ വീക്ക്ലി വൺസ് ആയിരുന്നു നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നത്. അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നോളജ്, നമുക്കൊരു ന്യൂ ലേണിംഗ് കിട്ടുമല്ലോ. നമുക്ക് പുതിയതായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഡെയിലി ജേർണലിനകത്ത് ഉൾപ്പെടുത്തായിരുന്നു. അതെല്ലാവർക്കും എഴുതണം കേട്ടോ. റിഫ്ലക്ഷൻ എഴുതാനായിട്ട് മിക്ക കോളേജിനും ഉണ്ട്, എല്ലാ കോളേജിനും റിഫ്ലക്ഷൻ എഴുതാനായിട്ടുണ്ട്. അപ്പം റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. നിങ്ങളെന്താണ് ആ ഒരു വീക്കിൽ, പർട്ടിക്കുലർ വീക്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ലേൺ ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ഡെയിലി ജേർണലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു എൻ്റെ ക്യാപ് ജേണി. അങ്ങനെ 5 weeks കഴിഞ്ഞ് കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ കോളേജുകാർ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൗൺസിൽ സബ്മിറ്റ് ചെയ്യാൻ ഡിലേ ആയി. ഇതെല്ലാം ഞങ്ങൾ ക്യാപ്പിൻ്റെ ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഈ കേസ് സ്റ്റഡിക്കകത്ത് നിന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇത് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ആ കറക്ഷൻസ് കിട്ടി, വീണ്ടും സബ്മിറ്റ് ചെയ്തു, വീണ്ടും കറക്ഷൻസ് ഉണ്ടായിരുന്നു. വീണ്ടും അതെല്ലാം നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വീണ്ടും വീണ്ടും വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറേ ടൈം അങ്ങനെ പോയി. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഡിലേ ആയി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് APC കിട്ടാനും എല്ലാവരെക്കാളും ഞങ്ങൾക്ക് ഡിലേ ആയി. അങ്ങനെ ഞങ്ങൾക്കൊരു ഏകദേശം എൻ്റെ ക്യാപ്പ് ഫിനിഷ് ചെയ്തത് March 22nd എൻ്റെ ക്യാപ്പ് ഫിനിഷ് ചെയ്തു. എനിക്ക് കൗൺസിലിൽ നിന്ന് അവർക്ക് റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് റിസീവ് ആയി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നത് March 22nd എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്തു. എനിക്ക് April 30th എനിക്ക് വരുന്നത്, എനിക്ക് മെയിൽ വരുന്നത് കൗൺസിലിൽ നിന്ന് എൻ്റെ ഡോക്യുമെൻറ്റ്സ് റിസീവ് ആയെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ ആ ഗ്യാപ്പ് അറിയാമല്ലോ, മറ്റുള്ള കോളേജിലൊന്നും ഇത്രയും ഡിലേ ആയിട്ടുണ്ടാകില്ല. അപ്പോൾ ഞങ്ങളുടെ കേസിൽ അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് അത്രയും സമയം പോയി. പിന്നെ ഏകദേശം 5 weeks ഞങ്ങൾക്ക് എടുത്ത് ഞങ്ങളുടെ APC ഞങ്ങളുടെ കൈ കിട്ടാനായിട്ട്.
അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ക്യാബ് ജേണി. പിന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ഇനി ന്യൂസിലൻഡിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടാം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എൻ്റെ ഇവിടെ വന്ന ആൾക്കാരും അങ്ങനെ പലരും ഇങ്ങോട്ട് വരുമ്പം കുറച്ച് കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇനി ഒരു വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഇനിയും പുതിയതായിട്ട് ന്യൂസിലൻഡിലോട്ട് ക്യാപ്പ് ചെയ്യാൻ വരുന്നവർക്ക് എന്തൊക്കെ കൈ കരുതാം എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചോദിച്ചാൽ ഞാൻ ആ വീഡിയോയിൽ പുതിയ വീഡിയോയിൽ അതിന് ആൻസേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പം ഞാൻ അവരോടൊക്കെ കോൺടാക്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെ കൊണ്ടുവന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.